റിയാദ് നവോദയ 13-ാം വാർഷികാഘോഷം ഇന്ന്. നാട്ടുത്സവം എന്ന പേരിൽ ഇന്ന് രാത്രി 7 മണിക്ക് റിയാദ് അൽ ഹയർ റോഡിലെ ഒവൈദ ഫാമിലാണ് ആഘോഷ പരിപാടികൾ നടക്കുക. റിയാദ് നവോദയ 13-ാം വാർഷികാഘോഷം നാട്ടുത്സവം പരിപാടിയിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാക്കളായ നഞ്ചി എമ്മയും സുരഭി ലക്ഷ്മിയും ഹാസ്യകലാകാരനും നടനുമായ വിനോദ് കോപൂർ, നാടൻപാട്ട് ഗായകരായ പ്രസീത ചലക്കുടി, മനോജ്, ഹാസ്യകലാകാരൻ സി ടി കബീർ എന്നിവർ പങ്കെടുക്കും. കാൽനൂറ്റാണ്ടായി നാടൻപാട്ടുകൾ പാടി നടന്ന തന്നെ ഇന്നത്തെ നിലയിൽ പ്രശസ്തയാക്കിയത് സച്ചി എന്ന സംവിധായകനാണെന്ന് നഞ്ചിയമ്മ പറഞ്ഞു. നമ്മൾ ഒന്നും അറിയപ്പെടാതെ അട്ടപ്പാടിനെ ഉറങ്ങിക്കൊണ്ടിരുന്ന ആളുകളാണ്. മുമ്പേ നമ്മൾ പോയിട്ടുണ്ട്, 10-25 പേരാണ് നമ്മുടെ ടീമിനെ. അവർ ഞങ്ങൾ പരിപാടിക്ക് 16 ജില്ലത്തിനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്ന ആളുകളാണ്. അതിനെ ആർക്കാർക്ക് അറിയില്ല എന്നെ ആരെന്ന്. ചച്ചി സാറാണ് അട്ടപ്പാടിനെ ഒരു പട അറക്ക വന്നിട്ടാണ് എന്നെയൊക്കെ അറിയപ്പെടാ വെച്ചറിയിക്കാൻ. അട്ടപ്പാടിയിൽ ചിത്രീകരിച്ച കുമാരി എന്ന സിനിമയിൽ നഞ്ചിയമ്മയുടെ ഭാഷയാണ് തന്റെ കഥാപാത്രം സംസാരിക്കുന്നതെന്ന് നടി സുരഭി ലക്ഷ്മി പറഞ്ഞു. കുമാരി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ ഞാൻ മുത്തങ്ങ ഭാഗത്തൊക്കെയുള്ള ട്രൈബൽ ആയിട്ടുള്ള ആളുകളുടെ സംസാര രീതിയും മലയാളം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മുത്തമ്മ എന്ന് പറയുന്ന ഒരു ഒരു ക്യാരക്ടറാണ് ചെയ്തത്. അപ്പൊ ഞങ്ങൾ വന്നോണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ഡയലോഗ് നഞ്ചിയമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയാൻ ഞങ്ങൾ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വന്നതാണ്. എം ഐ ടി മൂസ എന്ന സീരിയൽ അവസാനിച്ച് 5 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആളുകൾക്ക് താൻ മൂസയും സുരഭി പാത്തുമ്മയുമാണെന്ന് വിനോദ് കോപൂർ പറഞ്ഞു. 5 വർഷത്തോളമായി ഇന്നും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മൂസയും പാത്തും മാഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. എത്രയോ സീരിയൽ താരങ്ങൾ പറയാറുണ്ട്, അവരൊക്കെ ചെയ്ത പല സീരിയലും 1-3 മാസം കഴിയുമ്പോഴേക്ക് ആളുകൾ കഥാപാത്രത്തെ മറക്കുള്ളൂ. പക്ഷെ ഇപ്പോഴും എം ഐ ടി മൂസ ഇനിയും വരും എന്ന് ചോദിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. കേരളത്തിന്റെ തനത് നാടോടി കലകളെക്കുറിച്ച് പുതുതലമുറയെ പഠിപ്പിക്കാൻ സ്കൂളുകളിൽ പ്രതിദിനം ഒരു പീരീഡ് മാറ്റിവെക്കണമെന്ന് പ്രസീത ചാലക്കുടി, മനോജ് എന്നിവർ അഭിപ്രായപ്പെട്ടു. പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ, പാട്ടുകൾ തുറന്നു വിടുക, ഒരു കോണ്ടക്സ്റ്റിൽ അതിനിങ്ങനെ അടച്ചിടരുത്. നമ്മുടെ തെയ്യാണ്, ഇപ്പൊ ഏതൊരു നാടൻ പാട്ട് എടുത്ത് പരിശോധിച്ചാലും ആ ഒരു പാട്ടിന്റെ ബാക്കിൽ അതിന്റെ ഒരു സാഹചര്യമുണ്ട്, അതിന് പറയാൻ ഒരുപാട് കഥകളുണ്ട്. വിനോദ് കോപൂരാണ് തന്നിലെ കലാകാരനെ വളർത്തിയതെന്ന് എം ഐ ടി മൂസയിലെ മൂസയുടെ അളിയൻ കഥാപാത്രമായ സി ടി കബീർ പറഞ്ഞു. ദമാമിൽ നിന്ന് സൗദി പാട്ടുകൂട്ടം കലാകാരന്മാരുടെ സംഘവും പരിപാടിയിൽ പങ്കെടുക്കും. 2009 മുതൽ റിയാദ് കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ച ഇടത് പ്രവാസി സംഘടനയാണ് നവോദയ. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ സുധീർ കുമ്മിൾ, ബാബുജി, രവീന്ദ്രൻ പയ്യന്നൂർ എന്നിവരും പങ്കെടുത്തു. ഷംനാദ് കരുനാഗപ്പള്ളി, ജീവൻ ന്യൂസ്, റിയാദ്.